മുതിർന്ന സി പി എം നേതാവും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. വിടവാങ്ങിയത് കയർ മേഖലയിലെ കരുത്തുറ്റ സംഘാടകൻ. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലെ അനിഷേധ്യ ശബ്ദം. സംസ്കാരം നാളെ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാല് സംസ്ഥാനങ്ങളിലെ ബി ജെ പി വിരുദ്ധ നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. ഡൽഹി മദ്യനയ അഴിമതിയിൽ ആം ആദ്മി നേതാക്കൾക്കെതിരായ ഇ ഡി കേസുകൾ ദുർബലമെന്ന സുപ്രീംകോടതി. സഞ്ജയ് സിംഗ് ഇ ഡി കസ്റ്റഡിയിൽ. ബി ജെ പി ആസ്ഥാനത്തേക്ക് എ എ പി പ്രതിഷേധം. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ അരവിന്ദാക്ഷന്റെയും അമ്മയുടെയും അക്കൌണ്ടുകളിൽ ഇ ഡി പരിശോധന. നിസ്സഹകരണം തുടർന്ന് സി പി എം നേതാവ് എം കെ കണ്ണനും എസ് ടി ജ്വല്ലറി ഉടമയും. കണ്ണൻ സ്വത്തുവിവരങ്ങൾ കൈമാറിയില്ല. സി പി എം കൌൺസിലർ മധു അമ്പലപ്പുറത്തിനെ രണ്ടാം ദിനവും ചോദ്യം ചെയ്തു. നാളെയും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി. വെള്ളൂർ പേപ്പർ പ്ലാന്റിൽ വൻ തീപിടുത്തം. കെ പി പി എല്ലിന്റെ പേപ്പർ മെഷീന്റെ മുകൾ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടന്റെ പരാതി. എല്ലാ തെളിവുകളും ഹാജരാക്കിയെന്ന് മാത്യു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട്. അതിനനുബന്ധമായ തെളിവുകളും രേഖകളും കൈമാറി ഔദ്യോഗികമായി ആവശ്യമുന്നയിച്ചു. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെന്ന് മന്ത്രിമാരോട് സി പി എം. സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം വേണമെന്ന് ബിനോയ് വിശ്വം. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് സി പി ഐ ജില്ലാ നേതൃത്വം. സി പി എം നേതാക്കൾ കയ്യേറ്റം നടത്തിയെന്ന ആരോപണം റവന്യൂ വകുപ്പ് അന്വേഷിക്കണമെന്ന് കെ കെ ശിവരാമൻ. ശിവരാമൻ ആവശ്യമില്ലാത്തത് പറയുന്നുവെന്ന് എം എം മണി. ആളുകളുടെ സുഖക്കേടറിയില്ല. നമസ്കാരം. സിക്കിമിൽ മിന്നൽ പ്രളയത്തിൽ മരണം 18. മരിച്ചവരിൽ 6 സൈനികരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ. മരിച്ച ഒരു സൈനികനെ തിരിച്ചറിഞ്ഞു. ഒഡീഷ സ്വദേശി സരോജ് കുമാർ ദാസ് ആണ് മരിച്ചത്. വിശദാംശങ്ങളുമായി മിജി ജോസ് ചേർന്നു. മിജി, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിലെ സാഹചര്യം എന്താണ്? സിക്കിമിൽ ഇപ്പോഴും സങ്കീർണമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. മിന്നൽ പ്രളയത്തിൽ കാണാതായ 100-ലധികം പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാണാതായ സൈനികർക്കായും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതുവരെ 18 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 6 പേർ സൈനികരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരം. മരിച്ചവരിൽ ഒരു സൈനികനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒഡീഷ സ്വദേശി സരോജ് കുമാർ ദാസിനെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരണസംഖ്യയും കാണാതായവരുടെ സംഖ്യയും ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. സിക്കിമിൽ നിന്നും ബംഗാളിൽ നിന്നുമായിട്ടാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കാരണം തീസ്ത നദി ഇരു സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല, ഈ ദുരന്തമുണ്ടായിട്ടുള്ളത് സിക്കിം ബംഗാൾ അതിർത്തിയിലാണ്. ആദ്യം കണ്ടെടുത്ത 3 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത് അത് തീസ്ത ബാരേജിൽ നിന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിനും ബംഗാളിനും ഇടയിലാണ്. ബംഗാൾ സർക്കാരിന്റെ തിരച്ചിലിലായിരുന്നു മൃതദേഹം ലഭിച്ചിരുന്നത്. ഇപ്പോൾ 18 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ സൈനികരാണ് എന്നുള്ളതാണ് പുതുതായി ലഭിക്കുന്ന വിവരം. 22 സൈനികരെയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി പുതിയ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ ഊർജിതമാക്കാനാണ്. ശരി മിജി, സിക്കിമിലെ മിന്നൽ പ്രളയത്തിൽ മരണം 18. മരിച്ചവരിൽ 6 സൈനികരും ഉൾപ്പെടുന്നു. മുതിർന്ന സി പി എം നേതാവും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. രോഗബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. ഭാര്യയും മക്കളും അന്ത്യനിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു. അർബുദബാധിതനായി മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ മെഡിക്കൽ കോളേജിലെത്തി. ഭൌതിക ശരീരം ചിറയൻ കീഴിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 എ കെ ജി സെന്ററിലും 3 സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സി പി എം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രായ പരിഗണന വെച്ച് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത്. പാർട്ടിയുടെ
സമുന്നതരായ നേതാവായി പ്രവർത്തിക്കുമ്പോഴും കയർ തൊഴിലാളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്നോട്ടേക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ എല്ലാ ആകുലതകളും ഏറ്റുവാങ്ങി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സഹവാനത്തലവട്ടം ആനന്ദൻ. അവസാനം അപ്പോളയിൽ പോയി ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടെയും ഇവിടെയും തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞത് കേരളത്തിലെ ഓരോ ജനവിഭാഗത്തിൻ്റെയും അലട്ടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാനാവുമെന്നുള്ള കയ്യ. ആരോഗ്യമുള്ള കാലത്തോളം, അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാലത്തോളം, അവസാനം വരെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മഹത്തായ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് എന്നും ഒരു ആവേശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും. ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മ നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗം എന്നും മനസ്സിൽ കൊണ്ടു നടക്കും. കാരണം അവർക്ക് വേണ്ടി അത്രമാത്രം പോരാടിയ ഒരു നേതാവ്, അതാണ് സഹവാനത്തലവട്ടം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് വളരെ വലുതാണ്. നേരിൻ്റെ വഴിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് ഏത് സമയത്തും ജനങ്ങളുടെ കൂടെ മാത്രം നിന്ന അവസാനം വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുന്നു. പാർട്ടി ഭരിക്കുമ്പോഴായാലും തൊഴിലാളിക്ക് അനീതി നേരിട്ടാൽ കൊടി പിടിച്ച് സമരം ചെയ്യണമെന്ന് CPMനെ ബോധ്യപ്പെടുത്തിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. കയർ റാട്ടിലൂടെ ഇഴചേർന്ന് കരുത്താർജിച്ച തൊഴിലാളി വർഗ ബോധമായിരുന്നു ആനത്തലവട്ടത്തിന് അടിത്തറ. പാർട്ടിയിലും പാർലമെന്ററി രംഗത്തും തൊഴിലാളി എന്ന അനുഭവ ബോധ്യമായിരുന്നു വഴികാട്ടിയ തീപ്പന്തം. 1957 ഭരിക്കുന്നത് EMS സർക്കാർ. ചിറയൻകീഴിൽ നിന്ന് 100 കയർ തൊഴിലാളി സ്ത്രീകളുമായി യുവസഖാവ് പാർട്ടി സംസ്ഥാന കൗൺസിൽ ഓഫീസിലെത്തി. പേര് ആനന്ദൻ. കൂലി വർധന നടപ്പിലാക്കണം, അസിസ്റ്റന്റ് സെക്രട്ടറി S. കുമാരൻ ക്ഷോഭിച്ചു. പാർട്ടി ഭരിക്കുമ്പോൾ സമരമോ, പിന്നെ പാർട്ടിയിൽ കാണില്ലെന്ന് താക്കീത്. ആനന്ദൻ പിന്മാറിയില്ല, സമരം നടന്നു. വിഷയം പാർട്ടി കമ്മിറ്റിയിലെത്തി. ഭരണവും സമരവും ഒരുമിച്ചാകാമോ? നയപരമായ പ്രശ്നമാണ്. 50 ഗവൺമെന്റ് കാലത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടി വന്നു. സ്റ്റേറ്റിലാകെ ഒരു നയം സ്വീകരിക്കണമല്ല. അപ്പോൾ EMS പറഞ്ഞു. EMS ആണ് അന്ന് അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താകാതെ രക്ഷിക്കാനും ഒരു നിലപാട് സ്വീകരിക്കാനും സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത്. 2 സർക്കാർ KSRTC ജീവനക്കാർക്ക് ശമ്പളം വൈകിപ്പിച്ചപ്പോഴും ഇതേ ക്ഷോഭത്തോടെ 86 വയസ്സിൽ അദ്ദേഹം CITU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സമരം നയിച്ചു. ഈ KSRTC തിരുക്കൊച്ചി ഗവൺമെന്റ് കാലത്ത് തന്നെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭവും സമരവും നടത്തി വലിയ വില കൊടുത്ത് KSRTCയിലെ തൊഴിലാളി സംഘടന രൂപപ്പെട്ട ഒന്നാണ്. അവരുടെ മുമ്പിൽ ഇതുപോലുള്ള കൊഞ്ഞനം കുത്തുന്ന രീതി കാണിച്ചാൽ ക്ഷമിക്കൊരു പരിധിയുണ്ട്. അതാണ് ആനത്തലവട്ടം ആനന്ദൻ എന്ന മാർക്സിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവ്. 10 വരെയാണ് പഠനം. ആനത്തലവട്ടം എന്ന ചെറുതുരുത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ട കയർ തൊഴിലാളികളെ ചേർത്തു നിർത്തി നടത്തിയ സമരങ്ങളായിരുന്നു പിന്നെ പാഠപുസ്തകങ്ങൾ. 1954 ഒരണ കൂലി കൂട്ടിച്ചോദിച്ച് നടന്ന കയർ തൊഴിലാളി പണിമുടക്കായിരുന്നു തുടക്കം. 2 കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. എണ്ണമറ്റ തൊഴിലാളി സമരങ്ങൾ. AKGയുടെ ആശീർവാദത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കയർ തൊഴിലാളികളുടെ പട്ടിണി മാർച്ച് നയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് 1.5 ഒളിവു ജീവിതവും ശേഷം ജയിൽവാസവും. ആനത്തലവട്ടം ആനന്ദൻ എന്ന നേതാവ് വളർന്നു. 1984 CPM സംസ്ഥാന സമിതിയിൽ. വിഭാഗീയതയുടെ കാലത്ത് കടുത്ത VS പക്ഷമായിരുന്നു. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർന്നു. കല്ലുവാതിക്കൽ മദ്യദുരന്ത കേസ് പ്രതി മണിച്ചന്റെ മാസപ്പെട്ടിടയറിയിൽ ആനത്തലവട്ടത്തിന്റെ പേര് വന്നത് ആക്ഷേപങ്ങൾക്കിടയാക്കി. 1979 മുതൽ 84 വരെ ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 1987 96 2006 ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭാംഗമായി. അപ്പോഴും ട്രേഡ് യൂണിയൻ പ്രവർത്തനം തുടർന്നു. പല തൊഴിൽ മേഖലകളിൽ നിരവധി യൂണിയനുകളെ നയിച്ചു. എങ്കിലും കയർ തൊഴിലാളികൾക്കായിരുന്നു പ്രഥമ പരിഗണന. ആ കയർ മേഖല പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആനത്തലവട്ടം ആനന്ദനും വിട പറയുന്നത്. പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. BJP വിരുദ്ധ പാർട്ടികളെ ഉന്നമിട്ട് 4 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലടക്കം അന്വേഷണ ഏജൻസികളുടെ പരിശോധന. ബംഗാളിൽ മന്ത്രിയുടെയും തമിഴ്നാട്ടിൽ MPയുടെയും തെലങ്കാനയിൽ MLA വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ സൂത്രധാരൻ പുറത്താണെന്നും വൈകാതെ അയാളുടെ നമ്പറും വരുമെന്നും അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു.
എ പി എം പി സഞ്ജയ് സിംഗിനെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് നാല് സംസ്ഥാനങ്ങളിലെ നിർണായക നീക്കം. മുനിസിപ്പാലിറ്റി തൊഴിൽ തട്ടിപ്പ് കേസിൽ ബംഗാൾ ഭക്ഷ്യമന്ത്രി രതിൻ ഘോഷിന്റെ കൊൽക്കത്തയിലെ വസതിയിലടക്കം 13 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തി. നടപടി മോദി മമത പോര് രൂക്ഷമാകുന്നതിനിടെ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഹൈദരാബാദിലെ 14 ഇടങ്ങളിൽ ആദായ നികുതി പരിശോധന. ബി ആർ എസ് നേതാവും ജൂബിലി ഹിൽസ് എം എൽ എയുമായ മഗതി ഗോപിനാഥിന്റെയും സഹോദരങ്ങളുടെയും വീടുകളിലും ഓഫീസുകളിലും ബി ആർ എസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കുകയാണ് ലക്ഷ്യമെന്ന് വിമർശനം. കർണാടക ശിവമൊഗയിൽ കോൺഗ്രസ് നേതാവ് മഞ്ജുനാഥ് ഗൌഡയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. തമിഴ്നാട്ടിൽ ഡി എം കെ എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജഗത് രക്ഷകന്റെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ്. ജഗത് രക്ഷകനെതിരെ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ പരിഭ്രാന്തനാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഉപ മുഖ്യമന്ത്രി സെ ലേക്കർ ബാക്കി ഭി ജയിൽ ഗയെ ഹേ ലേക്കിൻ അഭി കിംഗ് പിൻ ബാഹർ ഹേ. സഞ്ജയ് സിംഗിനെ പിന്തുണച്ച് എ എ പി പ്രതിഷേധ മാർച്ച് നടത്തി, പോലീസുമായി ഏറ്റുമുട്ടി. എ എ പിയുടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് രാജ്ഘട്ടിൽ ബി ജെ പി പ്രാർത്ഥനായജ്ഞവും സംഘടിപ്പിച്ചു. രാജ്യം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ വേട്ടയാടലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും പ്രതിപക്ഷ നിരയിലെ ഐക്യം കുറെ കൂടി ശക്തമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികളുടെ നീക്കം വഴിയൊരുക്കിയെന്ന വിലയിരുത്തലുമുണ്ട്. പി ബി അനു, മനോരമ ന്യൂസ്, ഡൽഹി. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരായ ഇഡിയുടെ കേസുകൾ ദുർബലമെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. വിചാരണ ആരംഭിക്കുമ്പോൾ തന്നെ കേസ് തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. തെളിവുണ്ടെങ്കിൽ ആരായാലും പ്രതിയാക്കുമെന്നും തെളിവില്ലെങ്കിൽ പ്രതിയാക്കില്ലെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു. ആം ആദ്മി നേതാക്കൾ പ്രതിയായ മദ്യ അഴിമതി കള്ളപ്പണ ഇടപാട് കേസിനെ പറ്റിയാണ് സുപ്രീംകോടതി പരാമർശം. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെയാണ് സി ബി ഐയും ഇഡിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ദുർബലമെന്ന് കോടതി പറഞ്ഞത്. കേസിലെ പ്രതിയായ ദിനേശ് അറോറ എന്ന വ്യവസായിയുടെ കുറ്റസമ്മത മൊഴിയാണ് ആം ആദ്മി നേതാക്കൾക്കെതിരെ ഇഡി ആയുധമാക്കുന്നത്. കേസിലെ പ്രതിയായ വ്യക്തിയുടെ മൊഴിയല്ലാതെ മറ്റു തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചു. സിസോദിയ എവിടെയെങ്കിലും ഇടപെട്ടതിന് തെളിവുണ്ടോ എന്നും സുപ്രീംകോടതി ആരാഞ്ഞു. കള്ളപ്പണ ഇടപാട് എങ്ങനെയെന്ന് ചോദിച്ച കോടതി തെളിവുകൾ പൂർണ്ണമല്ലെന്ന് പരാമർശിച്ചു. ഇതിനു പിന്നാലെയാണ് കേസിന്റെ വിചാരണ തുടങ്ങുമ്പോൾ തന്നെ കേസ് തകർന്നു പോയേക്കാമെന്ന് കോടതി പറഞ്ഞത്. തെളിവുകൾ ഉണ്ടെങ്കിൽ ആരെയും പ്രതിയാക്കുമെന്നും നേരത്തെ വാദത്തിനിടെ ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒന്നിലേറെ കേസുകളിലാണ് ഇഡി എടുക്കുന്ന സമീപനത്തെ സുപ്രീംകോടതി വിമർശിച്ചത്. ഇതിനിടെയാണ് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ കേസ് ദുർബലമാണെന്ന പരാമർശവും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും വരുന്നത്. ഡൽഹിയിൽ നിന്നും ദീപു രവതി, മനോരമ ന്യൂസ്. കരുവന്നൂർ അന്വേഷണത്തിൽ നിസ്സഹകരണം തുടർന്ന് കണ്ണനും സുനിൽകുമാറും. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ ഇഡി അന്വേഷണത്തോട് നിസ്സഹകരണം തുടർന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണനും എസ് ടി ജ്വല്ലറി ഉടമ സുനിൽകുമാറും. തൃശൂർ സഹകരണ ബാങ്കിലെ ഇടപാടുകൾ, ബന്ധുക്കളുടെ സ്വത്തുവിവരങ്ങൾ എന്നിവ കണ്ണൻ ഇനിയും കൈമാറിയില്ല. സി പി എം കൌൺസിലർ മധു അമ്പലപുരത്തെ തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യില്ലെന്ന പോലെ സ്വത്തുവിവരങ്ങൾ കൈമാറുന്നതിലും കണ്ണന്റെ ഒളിച്ചുകളി തുടരുകയാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു. കണ്ണന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള അക്കൌണ്ടുകൾ, സ്വത്തുവിവരങ്ങൾ, ആദായ നികുതി റിട്ടേൺ, തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ രേഖകൾ ഹാജരാക്കാനായിരുന്നു ഇ ഡിയുടെ നിർദ്ദേശം. എന്നാൽ ഇന്ന് ഹാജരായ കണ്ണന്റെ പ്രതിനിധികൾ നൽകിയത് പാൻ കാർഡിന്റെ ഫോട്ടോ കോപ്പി അടക്കം 7 കടലാസുകൾ മാത്രം. അതൃപ്തി പ്രകടമാക്കിയ ഇ ഡി ഹാജരാക്കേണ്ട രേഖകളുടെ പട്ടിക തന്നെ തയ്യാറാക്കി കണ്ണനെ പുതിയ മെമ്മോ നൽകി. എത്രയും പെട്ടെന്ന് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എസ് ടി ജ്വല്ലറി ഉടമ കെ കെ സുനിൽകുമാറിന്റെ നിസ്സഹകരണം. കഴിഞ്ഞ 3 ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച പുലർച്ചെ നെഞ്ചുവേദനയുടെ പേരിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുനിൽകുമാർ ചികിത്സ തേടി. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചെങ്കിലും ആശുപത്രി രേഖകളിലടക്കം ഇ ഡി സംശയം പ്രകടിപ്പിച്ചു. കരുവന്നൂരിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിന്റെ വലിയൊരു വിഹിതം കൈവശപ്പെടുത്തിയത് സുനിൽകുമാറാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആശുപത്രി വാസമെന്ന നിഗമനത്തിലാണ് ഇ ഡി. കേസിലെ പ്രതികളായ സതീഷ് കുമാർ, അരവിന്ദാക്ഷൻ എന്നിവരുമായി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചാണ് മധുവിന്റെ ചോദ്യം ചെയ്യൽ. കരുവന്നൂരിൽ നിന്ന് മധുവിന്റെ സാന്നിധ്യത്തിലാണ് സതീഷ് കുമാറിന് 3 കോടി രൂപ കൈമാറിയതെന്ന് ഇ ഡിക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ അരവിന്ദാക്ഷന്റെ അക്കൌണ്ടുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ടി ആർ രാജനെയും ഇ ഡി വിളിപ്പിച്ചത്. അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൌണ്ടിലൂടെ 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ അക്കൌണ്ട് മറ്റൊരു ചന്ദ്രമതിയുടേതാണെന്നാണ് പുറത്തുവന്ന വിവരം. ഇതിലും ഇ ഡി വ്യക്തത വരുത്തും. മനോരമ ന്യൂസ്, കൊച്ചി. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത സി പി എം കൌൺസിലർ അരവിന്ദാക്ഷന്റെയും അമ്മയുടെയും അക്കൌണ്ടുകൾ സംബന്ധിച്ച് പരിശോധന തുടരുന്നു.
പെരിങ്ങണ്ടൂർ സർവീസാരണ ബാങ്കിലെ അക്കൌണ്ടുകൾ സംബന്ധിച്ചാണ് പരിശോധന. ബാങ്ക് സെക്രട്ടറി ടി ആർ രാജനെ ഇന്ന് 4 മണിക്കൂർ ചോദ്യം ചെയ്തു. അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൌണ്ടിലൂടെ 63 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായി ED കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ അക്കൌണ്ട് മറ്റൊരു ചന്ദ്രമതിയുടേതാണ് എന്നാണ് പുറത്തുവന്ന വിവരം. ഈ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട് ED ആവശ്യപ്പെട്ട രേഖകൾ കൈമാറിയെന്നും കൂടുതൽ വിവരങ്ങൾ നാളെ കൈമാറുമെന്നും സെക്രട്ടറി വ്യക്തമാക്കി. ഞാൻ പെരിങ്ങണ്ടൂർ ബാങ്കിൽ ഇന്ന് ആവശ്യമായ വിവരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ED പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വെരിഫിക്കേഷനാണ് കഴിഞ്ഞത്. ശരിക്കും ബാക്കി ഡീറ്റെയിൽസ് നാളെ കൊടുക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ ബാങ്കിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്ന് ഭരണസമിതി കൊടുത്ത ഒരു അറിയിപ്പുണ്ട്, ശരിക്കും അവിടെ എടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടന്റെ പരാതി. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കരിമണൽ കമ്പനിയിലെ ഫിനാൻസ് ഓഫീസറുടെ ഡയറിയിലുള്ള PV എന്നത് പിണറായി വിജയനാണെന്ന് തെളിയിക്കുമെന്നും പരാതി നൽകിയ ശേഷം മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുയർത്തിയ ആരോപണങ്ങളിലാണ് നിയമവഴിയിലേക്ക് കുഴൽനാടൻ കടന്നത്. വിജിലൻസ് ആസ്ഥാനത്തെത്തി ഡയറക്ടർ TK വിനോദ് കുമാറിനാണ് പരാതി കൈമാറിയത്. ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഇല്ലാതായതോടെയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചതെന്ന് പ്രതികരണം. ഒരു നിലയ്ക്കുള്ള മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ PV എന്ന പരാമർശം ഞാനല്ല എന്നുവരെ പറഞ്ഞ് ഒളിച്ചോടുന്ന ഒരു നിലയിലെത്തിയപ്പോൾ ഇനി ഇതിൻ്റെ 2ാം ഘട്ട പോരാട്ടം ആരംഭിക്കുകയാണ്. അന്വേഷണം വിജിലൻസ് നടത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന സൂചനയും മാത്യു നൽകി. നിയമ പോരാട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതിയും ബന്ധപ്പെട്ട രേഖകളും ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ ആവശ്യം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയായതിനാൽ വിജിലൻസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പരാതി പരിശോധിച്ച ശേഷം പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടുകയാണ് സാധാരണ വിജിലൻസ് ചെയ്യാറുള്ളത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെ വിമർശിച്ച് ബിനോയ് വിശ്വം MP. സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം വേണമെന്നും ഇല്ലെങ്കിൽ ഈ പോക്ക് ശരിയല്ല എന്ന് പറയേണ്ടി വരുമെന്നും ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. വിഭവം കുറവാകുമ്പോൾ ആരെ ആദ്യം പരിഗണിക്കണമെന്ന് തീരുമാനിക്കണം. LDF സർക്കാർ തൊഴിലാളിയെ മറക്കാൻ പാടില്ലെന്നും നയം നടപ്പാക്കുമ്പോൾ വാഗ്ദാനങ്ങൾ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഗവൺമെന്റിന് ചിലപ്പോൾ മുൻഗണനാ ക്രമങ്ങളിൽ ഒരു മാറ്റം ഇനി ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കത്തിരക്ഷിക്കാൻ നമ്മളെല്ലാം പ്രതിജ്ഞയെടുത്ത ഈ ഗവൺമെന്റിനോട് നമുക്ക് പറയേണ്ടി വരും, ഈ പോക്ക് ശരിയല്ല എന്ന്. LDFന്റെ ഖജനാവിലെ പണം പങ്കുവെക്കുമ്പോൾ ആദ്യത്തായി ചിന്തിക്കേണ്ടത് നിശക്കുന്നവരെ പറ്റിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. LDF ഗവൺമെന്റ് തൊഴിലാളിയെ മറക്കാൻ പാടില്ല. LDF ഗവൺമെന്റ് പരമ്പരാഗത മേഖലയെ മറക്കാൻ പാടില്ല. LDF ഗവൺമെന്റ് പൊതുമേഖലയെ മറക്കാൻ പാടില്ല. നാം പറയുന്നു, നമ്മുടെ വന്ന വഴികൾ നാം മറക്കാൻ പാടില്ല, നാളെ പോകേണ്ട വഴിയും മറക്കാൻ പാടില്ല. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ വിഷയത്തിൽ CPM CPI ഭിന്നത രൂക്ഷമാകുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടെന്ന MM മണിയുടെ നിലപാടിനെ എതിർത്ത് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ രംഗത്ത് വന്നു. അതേസമയം മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമന്റെ FB പോസ്റ്റിനെതിരെ MM മണി വീണ്ടും വിമർശനം ഉന്നയിച്ചു. ശിവരാമന് എന്തിന്റെ സൂക്കേടെന്നായിരുന്നു മണിയുടെ ചോദ്യം. 1ാം മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ കാലത്തെ ഇതിന് സമാനമായ തരത്തിലാണ് CPMഉം CPIയും അഭിപ്രായ ഭിന്നതകൾ പ്രകടമാക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന CPM നിലപാടല്ല തങ്ങൾക്കെന്ന് CPI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. KK മണിയും MM മണിയും ഒരുമിച്ചാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. MM മണിക്ക് MM മണിയുടേതായ അഭിപ്രായമുണ്ട്. അത് ചിലപ്പോൾ CPMന്റെ അഭിപ്രായമായിരിക്കാം. പക്ഷെ അതിനോടൊന്നും നമ്മൾ കയ്യേറ്റക്കാരെ അനുകൂലിക്കുന്ന ഒരു നിലപാടും CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. നമ്മുടെ ജില്ലയിലെ റവന്യൂ ഭൂമിയുടെ കയ്യേറ്റം നടത്തി അതിൽ അനധികൃതമായിട്ടുള്ള റിസോർട്ട് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളത് ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. MM മണിക്കെതിരായി പോസ്റ്റിട്ട മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമനെ പാർട്ടി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് MM മണിയുടെ മറുപടി ഇങ്ങനെയാണ്. അല്ല തന്നെ എനിക്ക്, ഞാൻ മാഡം മറുപടി പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യനാണ് ശിവരാമൻ. റവന്യൂ വകുപ്പ് തനിക്ക് നൽകാൻ ശിവരാമൻ ബന്ധപ്പെട്ടവരോട് പറയണമെന്നും താൻ എല്ലാം ശരിയാക്കി തരാമെന്നും MM മണി കൂട്ടിച്ചേർത്തു. മനോരമ ന്യൂസ്, ഇടുക്കി.
കെ പി സി സി നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ടത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണെന്ന്, പരസ്പരം ഐക്യമില്ലെങ്കിലും ഐക്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും പറ്റണമെന്നും കെ പി സി സി നേതൃയോഗത്തിൽ ആന്റണി ഓർമ്മിപ്പിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾ കെ സുധാകരൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അണികൾക്കിടയിൽ ഈ തർക്കം വിഷമമുണ്ടാക്കിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നേതൃയോഗത്തിൽ വാക്കുകൾ കടുപ്പിച്ചത്. സുധാകരനും സതീശനുമാണ് നേതാക്കളെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ എ കെ ആന്റണി ഐക്യത്തിന്റെ പ്രാധാന്യത്തിലാണ് കൂടുതൽ ഊന്നിയത്. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ പരസ്പരം ഐക്യമില്ലെങ്കിലും ഉണ്ടെന്ന് അണികളെ ബോധ്യപ്പെടുത്തണമെന്ന് ആന്റണി പറഞ്ഞു. ആന്റണിയുടെ വിമർശനം സുധാകരൻ സ്ഥിരീകരിച്ചതും ശ്രദ്ധേയമായി. സ്ഥിരീകരിച്ച സുധാകരൻ അത് ഉപദേശമാണെന്നാണ് പ്രതികരിച്ചത്. നമുക്ക് ഏറ്റവും ബഹുമാനായ റെസ്പെക്റ്റഡ് ആയ നമ്മളൊരു സീനിയർ നേതാവ് വരുന്ന ഒരു ഉപദേശമായി ഞങ്ങൾ തന്നെ കാണുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒക്ടോബർ 19 മുതൽ സുധാകരനും സതീശനും ജില്ലകളിൽ പര്യടനം നടത്തും. സർക്കാരിന്റെ ജനസദസ്സിന് ബദലായി കുറ്റവിചാരണകളും സംഘടിപ്പിക്കും. കരുവന്നൂരിലെ പ്രതിസന്ധി മറികടക്കാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാനുള്ള നീക്കത്തോട് യു ഡി എഫ് ഭരണസമിതികൾ സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കിയ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് രൂക്ഷമായ വിമർശനമാണ്. നാറിപ്പൊളിച്ചിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ ചടഞ്ഞുകൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്താരായതിന് മുമ്പ് ചരിത്രത്തിൽ നിങ്ങളെന്ന് ഓർമ്മിച്ചിട്ട് പറയും. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ യു ഡി എഫ് യോഗവും ചേരുന്നുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം മുനമ്പത്ത് വള്ളം മുങ്ങി 4 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. മാലിപ്പുറത്ത് നിന്ന് മത്സ്യം ശേഖരിക്കാൻ പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരെ മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങിയ സെന്റ് ജൂഡ് ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. വൈകിട്ട് 6 മണിയോടെയാണ് മത്സ്യം ശേഖരിച്ച് മടങ്ങുന്നതിന്റെ 7 പേരടങ്ങിയ ബോട്ട് മറിഞ്ഞത്. 7:30 വടക്കുനിന്ന് വന്ന സെന്റ് ജൂഡ് ബോട്ടിലെ തൊഴിലാളികൾ കരച്ചിൽ കേട്ട് പരിശോധിച്ചപ്പോഴാണ് വള്ളം മുങ്ങിയത് അറിയുന്നത്. 2 മണിക്കൂറിലേറെ വള്ളത്തിൽ പിടിച്ചുകിടന്ന 3 പേരെ ഇവർ രക്ഷപ്പെടുത്തി. കാണാതായ 4 പേർക്കായി തിരച്ചിൽ രാത്രിയിലും തുടരുകയാണ്. ഇടവേള. ജനുവരി 1 മുതൽ UAE റാസൽ ഖൈമയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അനുവദിക്കില്ല. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. റാസൽ ഖൈമ ഭരണാധികാരിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസിമി ഈ വർഷം പുറപ്പെടുവിച്ച നിയമം അനുസരിച്ച് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗവും പ്രചാരവും അടുത്ത വർഷം മുതൽ എമിറേറ്റിൽ നിരോധിക്കും. UAE ദേശീയ സുസ്ഥിര ഡ്രൈവിന്റെ ഭാഗമായാണ് നടപടി. 2026 ജനുവരിയിൽ കപ്പുകൾ, പ്ലേറ്റുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി പ്ലാസ്റ്റിക് നിരോധനം വ്യാപിപ്പിക്കും. കേരളത്തിലെ കോളേജ് അലുമിനികളുടെ UAE സംഘടനയായ അക്കാഫ് ഇവന്റ്സിന്റെ ഓണാഘോഷം ഞായറാഴ്ച ദുബായിൽ നടക്കും. ആവണി പൊന്നോണം എന്ന പേരിൽ ഷാർജ എക്സ്പോ സെന്ററിൽ രാവിലെ 9 മുതലാണ് പരിപാടി. സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, നടി ഹണി റോസ് തുടങ്ങിയവർ പങ്കെടുക്കും. UAE 7 എമിറേറ്റുകളുടെയും ഭരണാധികാരികളുടെ മുഖം പൂക്കളാൽ ആലേഖനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ ബഹിരാകാശകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഉപഗ്രഹം വികസിപ്പിക്കാൻ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന് നിർദ്ദേശം നൽകി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ട്വിറ്ററിലൂടെയാണ് ഷെയ്ഖ് ഹംദാൻ ഇക്കാര്യം അറിയിച്ചത്. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് PHI-2 ഉപഗ്രഹം വികസിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം യോൻ ഫോസെയ്ക്ക്. നോർവീജിയൻ എഴുത്തുകാരനും നാടകകൃത്തുമാണ് ഫോസെ. അംഗീകാരം ഗദ്യസാഹിത്യത്തിനും നാടകവേദിക്കും നൽകിയ സംഭാവനയ്ക്ക്. ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും പ്രാദേശിക ബന്ധങ്ങളെ ആധുനിക സങ്കേതങ്ങളുമായി യോജിപ്പിച്ച് ഉള്ള എഴുത്താണ് അദ്ദേഹത്തിന്റെ രീതി. യൂറോപ്പിൽ ഏറ്റവുമധികം പ്രദർശിപ്പിച്ചിട്ടുള്ള നാടകങ്ങൾ ഇദ്ദേഹത്തിന്റേതാണ്. 1989 പുറത്തിറങ്ങിയ നോസ്റ്റിറ്റ് എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത്. 40 വർഷമായി സാഹിത്യരംഗത്ത് സജീവ സാന്നിധ്യമാണ് ഫോസെ. പുരസ്കാര ലബ്ധി ആഹ്ലാദകരവും ഭീതിതവുമാണെന്ന് ഫോസെ പറഞ്ഞു. നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമാണ് ഫോസെയുടെ വാക്കുകളെന്ന് സ്വീഡിഷ് അക്കാദമി. വൈക്കം വെള്ളൂർ KPPL ൽ വൻ തീപിടുത്തം. പേപ്പർ പ്ലാന്റിലെ മെഷീനാണ് തീപിടിച്ചത്.
ഫാക്ടറിക്കുള്ളിൽ സംവിധാനം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. 45 മിനിറ്റോളം തീ പടർന്നു. തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം പരിശോധിച്ചു വരികയാണ്. തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരെ പുറത്തേക്ക് മാറ്റിയതോടെ വൻ അപകടം ഒഴിവായി. കടുത്തുരുത്തിൽ നിന്ന് ഉൾപ്പെടെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ഒരിടവേള കൂടി.